പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നത്തെ വീഡിയോയിൽ അറബി കലോത്സവത്തിലെ ഖുർആൻ പാരായണ മത്സരം, തിലാവത്തുൽ ഖുർആൻ, അത് LP മുതൽ എന്താണ് HS വരെയുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയാണ് ഈ മത്സരം നടക്കുന്നത്. ഇതിൻ്റെ കലോത്സവത്തിൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് എന്താണിതാ, LP വിഭാഗത്തിന് അതിൻ്റെ എന്താണ് ഇത് പറയുന്നത്, പ്രത്യേകം പ്രത്യേകം ഭാഗങ്ങളാണ് ഓരോ ക്ലാസ്സിനും ഉള്ളത്. LP വിഭാഗത്തിന് 26 മുതൽ 30 വരെയുള്ള ഭാഗങ്ങൾ, ജുസ്, അതായത് ഖുർആനിലെ 26-ാമത്തെ ജുസ്, അതായത് അവസാനത്തെ 5 ജുസുകളിൽ നിന്നുള്ള പാഠഭാഗങ്ങളാണ് LP വിഭാഗത്തിന് കൊടുക്കേണ്ടത്. UP വിഭാഗം ആകുമ്പോൾ 16-ാമത്തെ ജുസ് മുതൽ 25 വരെ, ഹൈസ്കൂൾ ആകുമ്പോൾ 1 മുതൽ 15 വരെ. ഇത് ഓരോ സ്ഥലത്തെയും എന്താണ് അറബിക്ക് ഈ അധ്യാപകരുടെ കൂട്ടായ്മ ആലോചിച്ചതിൽ തീരുമാനമെടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, പിന്നെ ഒരേ ഭാഗം തന്നെ എല്ലാ മത്സരാർത്ഥികൾക്കും നൽകേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ വേറെ ഭാഗങ്ങൾ ഓതിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. അതുപോലെ പാരായണം മറ്റു മത്സരാർത്ഥികൾ കേൾക്കാതെ, അവർ കേൾക്കാതെയാണ് മത്സരം നടത്തേണ്ടത്. അതിൽ പരിഗണിക്കുന്ന മൂല്യനിർണ്ണയ ഉപാധികൾ പാരായണയും, അതായത് തജ്വീദ് ഓടുകൂടി ഓതണം. അതുപോലെ സ്വരം, പിന്നെ അവധാനത, പയ്യൗതം, മല്ലൗതം, ശൈലി, അത് നല്ലൊരു ശൈലിയും കൂടി ഉണ്ടെങ്കിൽ അതിനും മാർക്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് LP UP ഹൈസ്കൂൾ തലങ്ങളിലാണ് ഈ മത്സരം നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം മാനുവലിൽ തന്നെ ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടി പറയുകയാണെങ്കിൽ, തജ്വീദ് നിയമങ്ങൾ പാലിച്ച് സ്വരഭംഗിയോടെ ഖുർആൻ പാരായണം ചെയ്യുകയാണ് ഇതിൻ്റെ മത്സര രീതി. LP മുതൽ HS വരെ ഈ മത്സരം നടത്തുന്നു. ഓരോ വിഭാഗത്തിനും ഖുർആനിലെ പ്രത്യേക ഭാഗങ്ങളാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓരോ സബ്ജില്ലകളിലും പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ട സൂറകളുണ്ടാവും. ചിലവിടെ ഈ പറയുന്നതുപോലെ മാനുവലുള്ളതുപോലെ തീരുമാനിച്ചിട്ടുണ്ടാവും. ഓരോ സ്ഥലത്തെയും എന്താണ് പഠിക്കേണ്ടതായ പാഠഭാഗം കുട്ടികളെ പരിശീലിപ്പിച്ച് മത്സരത്തിന് കൊണ്ടുപോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ഖുർആൻ പാരായണ മത്സരത്തിൻ്റെ നിയമങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് അയച്ചു കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.